അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെ പരിചയപ്പെടുത്തുകയാണ്. വലഖദ് അഖദ്നാ ആല ഫിർഔന വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്നീ വനഖസ്മ മിന സമറാത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇഅ്റാഫിലൂടെ അല്ല പരിചയപ്പെടുത്തുകയാ. വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്നീ. അല്ലാഹു തആല ഫറോവയുടെ കുടുംബക്കാരെ, ഫറോവയുടെ സമുദായത്തെ, ഫറോവയുടെ ആളുകളെ, ഫറോവയുടെ കൂട്ടുകാരെ, അനുയായികളെ മുഴുവനും അല്ലാഹു തആല പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിസ്നീന, ക്ഷാമം കൊണ്ടാണ്. അല്ലാഹു തആല വറുതി കൊണ്ട് അവരെ പീഡിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്. അല്ലാഹു ഒരു തുള്ളി വെള്ളം കൊടുക്ക അവരെ വരൾച്ച കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുകയാണ്. അത് കാരണത്താൽ അവിടെ കൃഷിയിടങ്ങളെല്ലാം വറ്റി വരണ്ട വയലേലകളായി മാറി, അവർക്ക് കഴിക്കാനൊന്നും കിട്ടാത്ത അവസ്ഥയായി മാറി. അല്ലാഹു ഒരു സമുദായത്തെ നശിപ്പിച്ചത് വെള്ളത്തിന്റെ ഒരു തലം കൊണ്ടാണ്. ആ തലത്തിന്റെ പേരാണ് വരൾച്ചയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇനി അങ്ങേ അറ്റത്തെ ഒരവസ്ഥയുണ്ട്, അതിന്റെ പേര് പേമാരി എന്നാണ്. മഹാന്മാരായ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ കൊണ്ട്, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ കൊണ്ട് സമ്പന്നമായ, സമ്പുഷ്ടമായ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഒരു സമൂഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സമൂഹത്തിനെ പരിചയപ്പെടുത്തി പറയാൻ അല്ലാഹു തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമുഖനായിരുന്ന, പ്രഭുവായിരുന്ന ഒരു പേര് ഉള്ള ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായം അല്ലാഹു തആല കൊടുത്തു. അധ്യായത്തിന്റെ പേര് സബ എന്നാണ്. സബ എന്ന് പറയുന്നത് യമനിലെ രാജ്യത്തിന്റെ തലസ്ഥാനമായ സനയിലുള്ള മആരിബ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു സമൂഹമാണ്. ആ സമൂഹം ഭരിച്ചിരുന്ന ഒരു നാട് പ്രമാണിയുടെ പേരാണ് സബ. ആ സബ എന്ന് പറയുന്ന നാട്ടിൽ എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹു മനോഹരമായ, അനുഗ്രഹീതമായ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കപ്പെട്ട ഒരു സമൂഹമായി, ഒരു നാടായി അല്ലാഹു തആല അതിനെ മാറ്റുകയാ. ഏത് സമയത്ത് സീസണിലും അൺസീസണിലും അല്ലാഹു തആല പഴവർഗ്ഗങ്ങൾ കൊടുത്തു. അവിടെ പാമ്പില്ല, തേളില്ല, നായയില്ല, കാക്കകളില്ല, മറ്റ് ജീവികളില്ല, യാതൊരു ബുദ്ധിമുട്ടുള്ള വസ്തുക്കളും ഇല്ലാത്ത മനോഹരമായ നാട്, സുഗന്ധപൂരിതമായ നാട്. ആ നാട്ടിൽ അല്ലാഹു തആല എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുക്കുമ്പോ നന്ദികെട്ട ഒരു സമൂഹമായി മാറിയ ആ സമൂഹത്തിന് അല്ലാഹു തആല അവർക്ക് ആവശ്യമായ, അവരുടെ കൃഷിപ്പാടങ്ങളിലേക്ക് വെള്ളമിറങ്ങി വരുന്നതിന് ആവശ്യമായ ഒരു അണക്കെട്ടുണ്ടായിരുന്നു. മആരിബ് അണക്കെട്ട് എന്ന പേരുള്ള ബൽക്കീസ് രാജ്ഞി കെട്ടിയ പാറ കഷണങ്ങൾ കൊണ്ട്, പാറക്കൂട്ടങ്ങൾ കൊണ്ട്, ടാറ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മആരിബ് എന്ന പേരുള്ള പട്ടണത്തെ, മആരിബ് എന്ന പേരുള്ള ആ തടാകത്തെ അല്ലാഹു തആല, ആ ഡാമിനെ അല്ലാഹു തആല പൊട്ടിച്ചെറിഞ്ഞു. എങ്ങനെയാ പൊട്ടിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മആരിബ് അണക്കെട്ടിനെ അല്ലാഹു പൊട്ടിച്ചു കളഞ്ഞു. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയോ? അല്ലാഹു തആല അണക്കെട്ടങ്ങ് പൊട്ടിച്ചപ്പോ വെള്ളപ്പേമാരിയായിരാ കുത്തിവഴുകുകയാണ്, പ്രളയമായി വരികയാ. സഹോദരങ്ങളെ, അവിടെ എല്ലാം നശിപ്പിക്കപ്പെട്ടു പോയ നാട് മുഴുവനും നശിപ്പിക്കപ്പെട്ടു. അവിടെ ഒരു കനാല് പോലെയായി, അവിടെ കെട്ടിടങ്ങളില്ല, അവിടെ ഒന്നുമില്ല. പിൽക്കാലത്ത് അവിടെ മുളച്ചു വന്നത് ഫലവർഗങ്ങൾ കാക്കുന്ന മനോഹരമായ തോട്ടമല്ല, പിന്നെയോ അവിടെ മുളച്ചു പൊന്തിയത് എന്തെന്നറിയോ? കാറ്റാടി മരങ്ങളാണ്, ഉപയോഗമില്ലാത്ത പാഴ് വസ്തുക്കളാണ് മുളച്ചു പൊന്തിയത്. ആ ഒരു നാടിനെ അല്ലാഹു അങ്ങനെ ആക്കിയത് പേമാരി കൊണ്ടാണ്, പ്രളയം കൊണ്ടാണ്. അപ്പോൾ വെള്ളത്തിന്റെ ഒരറ്റമാകുന്ന വരൾച്ച കൊണ്ടൊരു സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചു. അതുപോലെ തന്നെ വെള്ളത്തിന്റെ അങ്ങേയറ്റമാകുന്ന പേമാരി കൊണ്ട് മറ്റൊരു സമൂഹത്തെ അല്ല നശിപ്പിച്ചു. എന്നാൽ വെള്ളത്തിന്റെ മധ്യമാകുന്ന ഒരു സംഗതിയുണ്ട്, അതിന്റെ പേരെന്താ? അതിലൂടെയാണ് ഇവിടെ സസ്യങ്ങളെ മുളച്ചു പൊന്തുന്നത്, അതിലൂടെയാണ് പാടത്ത് പണിയെടുക്കുന്നവന്റെ കൃഷിയിടങ്ങളിലെ കൃഷിയെല്ലാം മുളച്ചു പൊന്തുന്നത്, അതിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങളെല്ലാം മുളച്ചു പൊന്തുന്നത്. ഏതാണ് ആ സന്തുലിതമായ അവസ്ഥ എന്നറിയോ? അല്ലാഹു സൂറത്തുൻ നഹലിലൂടെ പറയുകയാണ്, വല്ലാഹു അൻസല മിന സമാഇ മാഅ ഫഹിയ ബിഹിൽ അർള ബഅദ മൗതിഹാ.
നിർജീവമായ മണ്ണിലേക്ക് അല്ലാഹു വെള്ളത്തെ ഇറക്കിയപ്പോ ആകാശ ലോകത്തിൽ നിന്ന് മേഘക്കീറുകളിൽ നിന്ന് മഴത്തുള്ളികൾ പ്രവഹിച്ചപ്പോ ആ മരിച്ചു കിടക്കുന്ന നിർജീവമായ ഭൂമിയിൽ നിന്ന് അല്ലാഹു തആല സസ്യങ്ങളെ മുളപ്പിക്കുകയാണ് അല്ലാഹു സസ്യങ്ങളെ മുളപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് വെള്ളത്തിന്റെ വിഷയത്തിലെ സന്തുലിതാവസ്ഥയെങ്കിൽ ഇതാണ് വെള്ളത്തിന്റെ അവസ്ഥ ഇതാണ് വെള്ളത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ ഇടപെടൽ ഒന്നുകിൽ ഇങ്ങേയറ്റം വരൾച്ച അല്ലെങ്കിൽ അങ്ങേയറ്റം പേമാരി ഇത് രണ്ടും പറ്റൂല ഇത് രണ്ടിന്റെയും ഇടയിൽ അല്ലാഹു തആല ആവശ്യത്തിന് മേഘക്കീറിൽ നിന്ന് മഴത്തുള്ളികളെ ഇറക്കിയിട്ട് ഇവിടെ സസ്യങ്ങളെ മുളപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആകാശം ഭർത്താവാണ് ഭൂമി ഭാര്യയാണ് ഭാര്യയാകുന്ന ഭൂമിയുടെ ഗർഭാശയത്തിൽ ആകാശമാകുന്ന മേഘമാകുന്ന ഭർത്താവിന്റെ ബീജത്തുള്ളിയാകുന്ന മഴത്തുള്ളികൾ സ്വീകരിച്ചുകൊണ്ട് മരങ്ങളുടെ തോട്ടങ്ങൾ അല്ലാഹു തആല കൊടുക്കുന്നത് ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴത്തുള്ളികൾ കൊണ്ടാണ് ആ വെള്ളം പേമാരിയായി പോയാൽ നമുക്ക് എന്ത് ദോഷമാണ് എന്നാൽ ഇങ്ങേ അറ്റത്ത് വരൾച്ച തീരെ വെള്ളമില്ലാത്ത അവസ്ഥ വന്നാൽ അതിലേറെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടാവുക ഇത് വെള്ളത്തിന്റെ വിഷയമാണ് ഇനി നിങ്ങൾ നോക്ക് വായുവിന്റെ വിഷയം വായുവിന്റെ വിഷയം ഇങ്ങേ അറ്റം അത് ശൂന്യതയാണ് വായു ഇല്ലാത്ത ഒരു സമയം അല്ലെങ്കിൽ ഒരു സ്ഥലം അത് ജീവിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങേ അറ്റത്തെ പേര് കൊടുങ്കാറ്റെന്നാണ് അങ്ങേയറ്റം കൊടുങ്കാറ്റാണ് ഒന്നുകിൽ ഇങ്ങേയറ്റം വായു ഇല്ലാത്ത ശൂന്യത അല്ലെങ്കിൽ അങ്ങേയറ്റത്ത് കൊടുങ്കാറ്റ് ഇത് രണ്ടും നമുക്ക് ആപത്താണ് നമുക്ക് എന്ത് വേണം ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ആ ഒരു സന്തുലിതാവസ്ഥയാണ് അല്ലാഹു മനുഷ്യർക്ക് സമ്മാനിച്ചത് അല്ലാഹു മനുഷ്യർക്ക് സമ്മാനിച്ചത് എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് പടച്ചതമ്പുരാൻ നമ്മക്കെ സന്തുലിതാ സമുദായമായ സമൂഹമായി നമ്മളെ നിയോഗിക്കുമ്പോ അല്ലാഹു ഇങ്ങോട്ട് തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും അങ്ങനെ തന്നെയാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ സന്തുലിതമായ സാഹചര്യത്തിലാണ് എപ്പോഴും രാത്രിയാണ് എന്നും രാത്രിയാണെങ്കിൽ ജീവിക്കാൻ കഴിയില്ല ഇനി എന്നും പകലാണെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എക്കാലവും മഴയാണെങ്കിൽ ജീവിക്കാൻ കഴിയില്ല കാലവും വെയിലാണെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല എല്ലായ്പ്പോഴും ചൂടാണെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല എല്ലായ്പ്പോഴും തണുപ്പാണെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലാഹു തആല ഇത് രണ്ടിന്റെയും ഇടയിൽ ഒരു സന്തുലിതാവസ്ഥ നമുക്ക് സമ്മാനിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര അല്ലാഹു നമ്മളെ ഇതേ സന്തുലിത സമൂഹമായി നിയോഗിക്കുമ്പോ നമ്മുടെ ബാധ്യതയും നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് നമുക്ക് അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ച ദൗത്യവും നമുക്ക് പറയേണ്ടതുണ്ട് ഇങ്ങേറ്റ ശൂന്യതയായാൽ അങ്ങേറ്റ കൊടുങ്കാറ്റായ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായി പോകും ഇതിനിടയിൽ അല്ലാഹു തആല ഇളം കാറ്റായി നമുക്ക് ആശ്വസിക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും സുഖിക്കാനും സന്തോഷിക്കാനുമായി ഒരു ഇളം പിന്നലായി അല്ലാഹു തആല അവന്റെ കാറ്റിനെ നമുക്ക് തരുമ്പോൾ സഹോദര മനസ്സിലാക്കണേ ആയത്തുകളുണ്ട് ഓരോന്നിനും വിശദീകരിക്കാം പക്ഷേ നമുക്ക് സമയമില്ല നമ്മുടെ വിഷയത്തിന്റെ മർമ്മം നമുക്ക് പറയേണ്ടതുണ്ട് ഇത് വായുവിന്റെ ഉദാഹരണമാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഒരു പെണ്ണ് പ്രസവിക്കുകയാണ് ആ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക് തീരെ വളർച്ചയില്ലാത്ത ഒരു സാഹചര്യം എന്നാ ഒരു കുഞ്ഞ് ജനിച്ചു പക്ഷേ വളർച്ചയില്ലാത്ത നിലയിൽ ഒരു പെണ്ണ് ഒരു പ്രസവിച്ചാൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ സഹോദരങ്ങളെ നമ്മൾ എന്താ ചെയ്യുക ഇനി ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ നിങ്ങൾ ഒന്ന് നോക്ക് ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ഒരു 30,000 അടി ഉയരമുണ്ടെങ്കിലൊന്ന് ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല വൃദ്ധനായിട്ടല്ലോ ഒരിക്കലും പ്രസവിപ്പിക്കുന്നത് അല്ലാഹു ഒരിക്കലും യുവാവായിട്ടല്ല ഒരു പെണ്ണിനെ യുവാവായ ഒരു കുഞ്ഞിനെ അല്ല പ്രസവിപ്പിക്കുന്നത് അല്ലാഹു തആല കൗമാരക്കാരനായ കുഞ്ഞിനെ അല്ല പ്രസവിക്കുക അല്ലാഹു തആല ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് സഹോദരങ്ങളെ യുവാവിനെയല്ല വൃദ്ധ
വൃദ്ധനയല്ല, കൗമാരക്കാരനയല്ല, ആരെയാണ് കൊണ്ടുവരുന്നൊരു ബാലനയല്ല. പിന്നെയോ ബാല്യത്തിന്റെയും കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും വാർദ്ധക്യത്തിന്റെയും മുമ്പിലുള്ള ഒരു സാഹചര്യമുണ്ട് ശൈശവം എന്ന അതിന് പറയുക. ആ ഒരു രീതിയിലാണ് പടച്ചതമ്പുരാൻ ഒരു പെണ്ണിനെ പ്രസവിക്കാൻ അനുവാദം കൊടുക്കുക. അല്ലാഹ് തന്നെ പറഞ്ഞല്ലോ, ഹുവല്ലദീ خلقكم من تراب ثم من نطفه ثم من علقه ثم يخرجكم طفلا ثم لتبلغوا اشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل الله പറയുകയാണ് എങ്ങനെയാ പടച്ചവന്റെ ഈ ദൃഷ്ടാന്തത്തെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുക. അതൊന്ന് ചിന്തിക്കണേ സഹോദരാ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തു വന്നത് എങ്ങനെയാണ്? അല്ലാഹ് തന്നെ പറയുകയാണ്, ഇന്ന് നിനക്ക് തണ്ടിയും തടവുമല്ലോ, തണ്ടിയും തണ്ടേടവും വന്നല്ലോ, ഇന്ന് നിനക്ക് നല്ല തടിയും ആരോഗ്യവും വന്നല്ലോ. എങ്ങനെയാണ് പൊന്നുമോനെ നീ നിന്റെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പ്രസവിക്കപ്പെട്ടത്? നീ കരഞ്ഞുകൊണ്ടല്ലേ പുറത്തു വന്നത്? ചുറ്റുമുള്ളവരെ ചിരിച്ചല്ലോ. എന്റെ പൊന്നുമോനെ നീ എങ്ങനെയാ പുറത്തു വന്നത്? അല്ലാഹ് തന്നെ പറയട്ടെ, സൂറത്തിൽ ഗാഫർ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹ് പറയുകയാ, ഹുവല്ലദീ ഖലഖകും മിൻ തുറാബ്, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചതും മണ്ണിൽ നിന്നാണ്. ഈ സൃഷ്ടിപ്പോ ആദൻ നബി ആകുന്ന ആദി മനുഷ്യന്റെ കഥയാ. പിന്നെ അല്ലാഹു എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതെന്നറിയോ? സുന്നമിൻ നുതുഫത്തിന്, പിന്നെ ഒരു ബീജത്തുള്ളിയിൽ നിന്ന്, സുന്നമിൻ അലക്കത്തിൻ, പിന്നെ രക്തക്കട്ടയിൽ നിന്നാണ്. സുമ്മ യുഖ്രിജുകും തിഫ്ല, പിന്നെ നിങ്ങളെ അല്ലാഹു ഒരു ശിശുവായി പുറത്തു കൊണ്ടുവരികയാ, ഒരു ചെറിയ ശിശുവായി നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. 2 കിലോ അല്ലെങ്കിൽ 3 കിലോ, 2 കിലോ അല്ലെങ്കിൽ 3 കിലോ ഉള്ള ഒരു കുഞ്ഞായി അല്ലാഹു നിന്റെ ഭാര്യയുടെ ഗർഭാശയത്തിൽ നിന്ന് അവൾ പ്രസവിച്ച് പുറത്തേക്ക് വരികയാണ്. ഇനി ആ കുഞ്ഞ് 200 കിലോ ഉള്ള കുഞ്ഞാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്, അല്ലാഹു അത് ചെയ്തില്ല. 2 ഗ്രാമുള്ള കുഞ്ഞാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, അല്ലാഹു അങ്ങനെയും ചെയ്തില്ല. അല്ലാഹ് ചെയ്തതെന്താണ്? 2 കിലോ ഭാരമുള്ള ഒരു കുഞ്ഞിനെ നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. സുമ്മ യുഖ്രിജുകും തിഫ്ലാ, അല്ലാഹു ഒരു ശിശുവായി നിന്നെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് നീ എന്തായി? പിന്നെയാണ് സുമ്മലി തബുലുഗു അസുദ്ധക്കും, പിന്നെയാണ് നീ യുവാവായത്, പിന്നെയാണ് നീ യുവത്വത്തിന്റെ പ്രതീകമായത്. സുമ്മലി തകൂനോ സുയൂഹാ, പിന്നെ നീ വൃദ്ധനായി മാറി. ആദ്യം നീ വൃദ്ധനായില്ല, ഇത് അല്ലാഹുവിന്റെ ഒരു സന്തുലിത അവസ്ഥയാണ് ഈ പറഞ്ഞത്. അല്ലാഹു ഭൂമി ലോകത്ത് വെച്ച ഒരു സന്തുലിതാവസ്ഥ നോക്ക്. ആരെ അല്ലാഹു തആല വൃദ്ധന്റെ പടച്ചവന് കഴിയാത്തത് കൊണ്ടാണോ? വൃദ്ധനായി ഒരു പെണ്ണ് പ്രസവിച്ചത് ഒരു വൃദ്ധനെ, ഒരു വയസ്സായ ഒരു കുട്ടിയെ പ്രസവിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കി, ഇല്ലെങ്കിൽ 100-300 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെ ചെയ്തില്ലല്ലോ അല്ലാഹു തആല. അല്ലാഹു ചെയ്ത എന്താണ്? ഒരു ശിശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. തുമ്മ യുഖ്രിജുകും തിഫ്ല, പിന്നെ ഒരു ശിശു പുറത്തു വന്നു. തുമ്മലി തബുലുഗു അശുദ്ധക്കും, പിന്നെ നീ യുവാവായി. തുമ്മലി തകൂനു ശുയൂഖ, പിന്നെ നീ വൃദ്ധനായി. ഇത് പടച്ചവന്റെ ഒരു സന്തുലിത സാഹചര്യമാണ്. എന്നിട്ടോ അല്ല പറയുന്നു, ഈ വൃദ്ധനാകുന്നതിന് മുമ്പ് മരിക്കുന്നവരുണ്ട്, ഈ യുവാവാകുന്നതിന് മുമ്പ് മരിക്കുന്നവരുണ്ട്, ഈ കൗമാരത്തിലെത്തുന്നതിന് മുമ്പ് മരിക്കുന്നവരുണ്ട്, ഈ ബാല്യത്തിലെത്തുന്നതിന് മുമ്പ് മരിക്കുന്നവരുണ്ട്, ഈ ശൈശവദശയിൽ തന്നെ മരണപ്പെടുന്നവരുണ്ട്, അതല്ല ഗർഭാശയത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നവരുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എല്ലാം ക്ലിയർ ക്ലിയർ. 1-ാം ക്ലാസ്സിൽ ചേർക്കണം, പിന്നെ 2-ൽ പോവുള്ളൂ. ആരും മക്കളെ കൊണ്ടുവന്ന് ആദ്യം SSLC ചേർക്കില്ല. ആദ്യം SSLC പഠിക്കട്ടെ, എന്നിട്ട് 9-ാം ക്ലാസ്സിൽ പഠിക്കട്ടെ, എന്നിട്ട് അവനെ LKG യിലാക്കാം എന്നാരെങ്കിലും പറയോ? ഇല്ല. ഇത് ലോകത്തിന്റെ സന്തുലിത സാഹചര്യമാണ്. ഇത് ലോകത്തിന്റെ നിലനിൽപ്പിന് അല്ലാഹു വെച്ച ഒരു സന്തുലിതാവസ്ഥയാണ് ഇതെല്ലാം. ഇങ്ങനെ നമ്മുടെ മുന്നിൽ അല്ലാഹു എണ്ണി എണ്ണി ഓരോ കാര്യങ്ങൾ പറഞ്ഞു. മനുഷ്യന്റെ അവസ്ഥ, മനുഷ്യൻ ഒന്നുകിൽ ചില ആളുകൾ പറയുന്നത് പോലെ മനുഷ്യനൊരു ജന്തുവാണ്, ഇങ്ങനെ അറ്റം പറയും ആളുകൾ, വേറൊരു ജന്തു, മനുഷ്യനൊരു ജന്തുവാണ്. അവിടെയാണ് ഡാർവിൻ സിദ്ധാന്തം പൊളിഞ്ഞു പോയത്. അമേരിക്കയിൽ ദക്ഷിണാഫ്രിക്കക്കാരനായ ഒരാളെ അവിടുത്തെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ചരിത്രം പഠിക്കുന്നവരുണ്ട്. ഡാർവിന്റെ സിദ്ധാന്തത്തിൽ പറയുന്നത് കുരങ്ങ് വാല് മുറിഞ്ഞിട്ട് മനുഷ്യനായെന്നാണ്.
ഈ വാല് മുറിഞ്ഞ മനുഷ്യന്റെ കുരങ്ങിന്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു. ആറ് ഫോട്ടോസാണ് പഠിക്കാൻ വേണ്ടി കിട്ട് കുട്ടികളുടെ കയ്യിൽ കിട്ടുന്ന പുസ്തകത്തിനകത്ത് ടെക്സ്റ്റിനകത്ത് ഉള്ളത്. ഒന്ന്, കുരങ്ങിന്റെ ഫോട്ടോ. രണ്ടാമത്, അല്പ കുരങ്ങിന്റെ രൂപം മാറി മനുഷ്യന്റെ രൂപത്തിലേക്ക് എത്തുന്ന ഒരു ഫോട്ടോ. അത് കഴിഞ്ഞ്, എന്നാൽ മനുഷ്യനാണോ അല്ല, എന്ന കുരങ്ങാണോ അല്ല, ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന മൂന്നാമതൊരു ഫോട്ടോ. നാലാമത്, മനുഷ്യന്റെ രൂപം പൂർണ്ണമായിട്ടില്ല, കണ്ട കുരങ്ങിനെ പോലെ ഇരിക്കുന്നു, അങ്ങനത്തെ നാലാ അഞ്ചാമത്തെ ഫോട്ടോ. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവില് നല്ല പച്ചയായ മനുഷ്യന്റെ ഫോട്ടോ. ആളുകളെ ചോദ്യം ചെയ്തു, എന്താണെന്നറിയോ, കുരങ്ങും ഇപ്പോ ഉണ്ട്, മനുഷ്യനും ഇപ്പോ ഉണ്ട്, എന്നാ ഇതിന്റെ ഇടയിൽ നിങ്ങൾ കാണിച്ച നാലെണ്ണം എവിടെ? അങ്ങനെയുള്ള വിഭാഗം എവിടെ? കുരങ്ങിനെ പോലെയാണ്, എന്നാ മനുഷ്യന്റെ രൂപം എത്തിയില്ല. ഡാർവിൻ സിദ്ധാന്തത്തിൽ ഈ ആറെണ്ണം കൊടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോ ഇതിനിടയിലുള്ളത് ചോദിച്ചു, അപ്പൊ അതിന് മറുപടിയില്ല. ആ സമയത്താണ് അമേരിക്കയുടെ മ്യൂസിയത്തിൽ ദക്ഷിണാഫ്രിക്കക്കാരനായ ഒരു കറുത്ത വിരൂപനായ ഒരു പാവപ്പെട്ടവനെ കൊണ്ട് നിർത്തി, എന്നിട്ട് അതിനെ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ഇതാണ് മനുഷ്യന്റെയും കുരങ്ങിന്റെയും ഇടയിലുള്ള ഒരു ജീവി എന്ന് പരിചയപ്പെടുത്തി. എന്താ സംഭവിച്ചത്? മ്യൂസിയത്തിൽ നിന്ന് അദ്ദേഹത്തിനെ ആ പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു കളഞ്ഞു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റില്ല ഇത്. മനുഷ്യനെ ഇന്ന് ഡാർവിന്റെ സിദ്ധാന്തം പഠിപ്പിച്ച് ആ മനുഷ്യൻ കുരങ്ങായിരുന്ന ഒരു ജീവിയാണെന്ന് പരിചയപ്പെടുത്തുമ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ അല്ലാഹു തആല മനുഷ്യനെ നിയോഗിച്ചത് ഇന്നി ജാഇലും ഫിൽ അർലി ഖലീഫ, ഇവിടെ മനുഷ്യനെ ഒരു പ്രതിനിധിയായിട്ട് അല്ലാഹു അയച്ചതാണ്. ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു, ആ പ്രസിഡന്റ് വരാമെന്നേറ്റു, അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല, അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രതിനിധി അയച്ചു. അപ്പോ ആ പ്രതിനിധി ആ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത്. ഇവിടെ പ്രഭാഷണത്തിന് ഒരാളെ ഏറ്റു, അയാൾക്ക് വരാൻ കഴിഞ്ഞില്ല, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ അയച്ചു. ആ സുഹൃത്ത് വന്ന് ഇവിടെ പ്രസംഗിക്കുന്നത്, പ്രതിനിധിയായി വന്നത്, ആരാണോ അദ്ദേഹത്തെ പ്രതിനിധിയാക്കിയത് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് പ്രസംഗിക്കുക. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ അസിസ്റ്റ് ചെയ്യലാണല്ലോ. അപ്പോ അയാൾ എന്ത് ചെയ്യുന്നു? അതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. മെയിനായിട്ട് പള്ളിയിൽ ജോലി നോക്കുന്ന ഇമാമ് വീട്ടിൽ പോകുമ്പോ അസിസ്റ്റന്റ് ഇമാമ് ചെയ്യേണ്ടത് ഇമാമിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യമുള്ള ഒരു പ്രതിനിധിയായി വന്ന, എന്തിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എനിക്ക് പറയുകയാണെങ്കിൽ സദസ്സിൽ നിന്ന് പോകാം, എനിക്കതിന് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എണീറ്റ് പോകാം, എന്തും ചെയ്യാം, ഒരു പ്രതിനിധിയാണ് നമുക്ക്, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് ജന്തു എന്ന് വിളിക്കാൻ പറ്റുക? എങ്ങനെയാണ് വെറും ജീവി എന്ന് വിളിക്കാൻ പറ്റുക? പക്ഷേ അങ്ങേയറ്റ മനുഷ്യനെ പരിചയപ്പെടുത്തി എന്താണ്? എടാ, ഇവൻ ദൈവമാണെന്നാണ്. മനുഷ്യനെന്ന് പറയുന്ന ഒരു ജീവിയെ പരിചയപ്പെടുത്തിയിട്ട് ഇങ്ങേ അറ്റം പറഞ്ഞു. ഏത് കളരിക്ക് പുറത്ത് എന്തു പറഞ്ഞു? എന്തു പറഞ്ഞു? അവൻ ജന്തുവാണ്, ഒരു ജീവിയാണ്, അല്ല, ഒരിക്കലും അല്ല. എന്നാ ചിലര് പറഞ്ഞു, അല്ല, അങ്ങേ അറ്റം. ആശാന്റെ നെഞ്ചത്ത് കയറി. എന്താ പറഞ്ഞത്? ഇവൻ മനുഷ്യനല്ല, ഇവൻ ദൈവമാണെന്ന് പറഞ്ഞു. മനുഷ്യനിർമ്മിത മനുഷ്യ ദൈവങ്ങളെ, ആൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു ഈ ലോകത്ത്. എന്നാൽ വിശുദ്ധ ഇസ്ലാം സന്തുലിതമായി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, വലക്കത് കറംന ബനി ആദം, മനുഷ്യനെ നമ്മൾ ബഹുമാനിച്ചിരിക്കുകയാണ്, അവനൊരിക്കലും ദൈവമല്ല, എന്നാൽ അവനൊട്ട് ജീവിയുമല്ല, ഒരു ജന്തുവുമല്ല, അവന് എല്ലാ സ്വാതന്ത്ര്യവുമുള്ള ഒരു പ്രതിനിധിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തി. സ്ത്രീകളുടെ വിഷയം നോക്ക്, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. സ്ത്രീകളുടെ വിഷയത്തിൽ നോക്ക്, ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് അടുക്കളയിൽ തന്നെ കഴിയേണ്ടവരാണ്, അവര് അവരുടെ അടുക്കളയിൽ തന്നെ ജോലി ചെയ്ത് അടിമകളെ പോലെ കഴിയണമെന്നൊരു വിഭാഗം പറയുന്നു. എന്നാൽ ഒരു വിഭാഗം പറയുന്നു, പുരോഗമന ചിന്താഗതിക്കാര് പറയുന്നു, ഒരു വാഹനത്തിന്റെ നാല് ടയർ പോലെയാണ് ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ, ഒരു ടയർ കറങ്ങുമ്പോ അടുത്ത ടയർ കറങ്ങിയില്ലെങ്കിൽ, ഒരു വീല് കറങ്ങുമ്പോ അടുത്ത വീല് കറങ്ങിയില്ലെങ്കിൽ വണ്ടി പോകൂല,
അപ്പൊ എന്നതുപോലെ ആണും പെണ്ണും ഒരുപോലെ നീങ്ങണം എന്ന് പറഞ്ഞൊരു വിഭാഗം രംഗത്ത് വന്നു. എന്നാൽ അതിനിടയിൽ ഇസ്ലാം സന്തുലിതമായ ഒരു അവസ്ഥ കൊണ്ടുവന്നു. വൽമർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, അവൾ അടുക്കളയിൽ ഇരിക്കേണ്ടവളല്ല, ഭർത്താവിന്റെ വീടിന്റെ പരിപൂർണ ഉത്തരവാദിത്വം അവളെ കയ്യിലാണ്. മക്കളെ എങ്ങനെ വളർത്തണമെന്ന്, അതുപോലെ ഭർത്താവിന് ആവശ്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ടത്, ആ വീടിന്റെ കുടുംബനാഥയാണ് ഒരു പെണ്ണെന്ന് പരിചയപ്പെടുത്തി അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് പെണ്ണിന്റെ മഹത്വം കാണിച്ചു കൊടുത്തു. ഇത് നിങ്ങൾ നോക്ക്, സ്ത്രീയുടെ വിഷയത്തിലാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ കേട്ടോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, സമ്പത്തിന്റെ വിഷയത്തിൽ, പ്രവാചകന്മാരുടെ വിഷയത്തിൽ, സർവശക്തനായ റബ്ബിന്റെ വിഷയത്തിൽ, അവസാനം അവന് ചെയ്യുന്ന ഇബാദത്തിന്റെ വിഷയത്തിലും നാം ഈ സന്തുലിത സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥകൾ കൊണ്ടുവരണം. ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുക. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ ഇങ്ങേയറ്റം അല്ലെങ്കിൽ അങ്ങേയറ്റം. അല്ലാഹു നമ്മളെ പറ്റി പറഞ്ഞത് വകദാലിക ജഅൽനാകും ഉമ്മത്തം വസത, നിങ്ങളെ അല്ലാഹു സന്തുലിത സമൂഹമായി നിയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് സമ്പത്ത് വിനിയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവാചകന്മാരെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് പടച്ചവനെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് ആ പടച്ചവന്റെ മുമ്പിൽ സാട്ടാങ്ങാൻ ചെയ്യുന്നതിനെ നമ്മൾ സമീപിക്കേണ്ടത്, ഈ നാല് വിഷയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യമായി ഞാനൊന്ന് പറയട്ടെ, സാമ്പത്തിക വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, ചില ആളുകൾ ഇങ്ങേയറ്റമാണ് കാണിക്കുന്നത്, അഥവാ പിശുക്കാണ്. അവര് ഒരു പൈസ കൊടുക്കൂല. പാവപ്പെട്ടവനെ വിശന്നു കഴിയുമ്പോ, പട്ടിണി പാവങ്ങള് പേക്കോലങ്ങള് നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന്, കയറി കിടക്കാടമില്ലാത്തവന് പാടുപെടുമ്പോ അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ മനസ്സില്ലാത്തവരാ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ഒരു ഉടുപ്പിന്റെ തുണി കൊടുക്കാൻ, ഒരു മുണ്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത മനസ്സില്ലാത്ത ആളുകളായി നമ്മുടെ മുമ്പില് പിശുക്കന്മാര് വളർന്നു വരുമ്പോ, ഇസ്ലാം പറയുന്നു പിശുക്ക് പാടില്ല, പിശുക്ക് പാടില്ല. അത് സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ ഇങ്ങേ തലക്കിൽ ചില ആളുകൾ ചെയ്യുന്നതാണ്. സമ്പന്ന വരേണ്യവർഗം എന്ന് പറയുന്ന ചില ആളുകൾ, അവർക്ക് ന്യായമുണ്ട്. എന്താണെന്നറിയോ, അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് സമ്പത്ത് തന്നത് അല്ലാഹുവാ, അവന് കൊടുക്കാത്തതും അല്ലാഹുവാ, അല്ലാഹ്ക്കറിയാമല്ലോ അവന് കൊടുക്കണമെന്ന്. പക്ഷെ അല്ലാഹ് കൊടുത്തില്ലല്ലോ, അല്ലാഹ് കൊടുക്കാത്തവന് പിന്നെ ഞാൻ കൊടുക്കേണ്ടതുണ്ടോ? സകാത്ത് നിഷേധികളായ ഒരു വിഭാഗ സമ്പന്ന വരേണ്യവർഗം ചിന്തിക്കുന്നത് അങ്ങനെയാ, എനിക്ക് സമ്പത്ത് തന്നത് അല്ലാഹുവാണ്, അവന് സമ്പത്ത് കൊടുക്കാത്തതും അല്ലാഹുവാണ്. എന്നാ എന്തുകൊണ്ട് പടച്ചവൻ കൊടുക്കാത്ത ഒരുത്തന് ഞാൻ എന്തിനാ കൊടുക്കേണ്ടത്? അവന് കൊടുക്കണമെന്ന് അല്ലാഹ്ക്കറിയാമല്ലോ, അവന് കിട്ടിയില്ലെന്നും പടച്ചവൻ അറിയാമല്ലോ, അവൻ അല്ല കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളാ. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകൾ പിശുക്കന്മാരാ. അവരോട് ഒരു നയാ പൈസ ചോദിച്ചിട്ട് കാര്യമില്ല, അവനൊന്നും തരില്ല, അവനൊന്നും കൊടുക്കില്ല. പാവപ്പെട്ടവന് വിശന്നു കഴിയുന്നതവന് സങ്കടമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ അവന് വേദനയില്ല. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ കഴിയാത്ത നിലയിൽ നിരവധി ആളുകളെ കണ്ണീര് കയ്യുമായി കാണുന്നത് കഴിയുന്നതവർക്ക് പ്രശ്നമല്ല. സഹോദരങ്ങളെ, ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വാരി കൊടുക്കാൻ ഭാഗ്യമില്ലാത്തവര് എത്ര മാതാപിതാക്കളാ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. തന്റെ അമ്മ മരിച്ചപ്പോൾ അമ്മയെ അടക്കാൻ ഒരു സെന്റ് ഭൂമിയില്ലാത്തതിന്റെ പേരിൽ, ഒരു പിടി മണ്ണില്ലാത്തതിന്റെ പേരിൽ അടുക്കളയിൽ കുഴികുത്തിയിട്ട് അടുക്കളയിൽ മറവ് ചെയ്ത പാലക്കാട് അട്ടപ്പാടിയിലല്ലേ, ഈ കേരളത്തിൽ പോലും എത്രയോ സ്ഥലങ്ങളിലാണ് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെന്ന് മരിച്ചുപോയ മരണപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ, അല്ലെങ്കിൽ ഭാര്യ മക്കളെ അടക്കാനൊന്നും കുഴിച്ചിടാൻ ഒരു സെന്റ് ഭൂമിയില്ലാതെ പെടാ പാടുപെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശപ്പിന്റെ വിളിയാളം മൂലം മണ്ണ് വാരിട്ടുന്നതാരാ? ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയാകുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ നിൽക്കുന്ന, സെക്രട്ടറിയേറ്റ് നിൽക്കുന്ന തിരുവനന്തപുരത്തെ അനന്തപുരിയുടെ വിരിമാറിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പാവപ്പെട്ട സഹോദരനാണ്. ആ സഹോദരനെ മണ്ണ് വാരി തിന്നുകയാ, മണ്ണ് വാരി തിന്നുകയാണ് സഹോദരങ്ങളെ. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നമ്മൾ കാണുമ്പോ
അല്ലാഹു സ്വദിക്ഷമായ ഭക്ഷണം നമുക്ക് തന്നല്ലോ. ആർഭാടത്തിന് നമ്മൾ ഒട്ടും പിറകിലല്ലോ. കാസർഗോഡ് ജില്ലക്കാട് വീട്ടിൽ ആർഭാടത്തിന് കുറവില്ല. വിവാഹ മാമാങ്കങ്ങളിൽ ആർഭാടത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇതെല്ലാം നമ്മൾ നടത്തുമ്പോ ഒരു ഗ്രാം സ്വർണമില്ലാതെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കെട്ടിച്ചയക്കാൻ ഭാഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന ആയിരക്കണക്കായ സഹോദരി സഹോദരങ്ങൾ ജീവിക്കുന്ന നാട്ടിലാ നമ്മളും ജീവിക്കുക. ആ നാട്ടിലാ നമ്മളും ജീവിക്കുന്നത്. അതുകൊണ്ട് പിശുക്കന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാടില്ല. അത് സമ്പത്തിന്റെ ഇങ്ങേ അറ്റമാണെങ്കിൽ അങ്ങേ അറ്റം ഒരു തലം കൂടിയുണ്ട്. എന്താണെന്നറിയോ? അതിന് പറയുന്ന പേര് ഇസ്രാഫ് എന്ന. ധാരാളം നമ്മളെ ചെലവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെലവ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്നത് ദൂർത്തെന്നാണ്. ഇത് രണ്ടും ഇസ്ലാം അനുവദിക്കുന്നില്ല സഹോദരാ. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞു, എങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹു നമ്മളെ നിയോഗിച്ചത് വകദാലിക ജഅൽനാകും ഉമ്മതം വസതാ, നിങ്ങളെ ഒരു സന്തുലിത സമൂഹമായി നിയോഗിച്ചു എന്ന് പറയുമ്പോ സമ്പത്ത് തീരെ പിടിച്ചു വെച്ചിട്ട് കൊടുക്കാതിരിക്കലല്ല, കൊടുത്തു കൊടുത്തു കൊടുത്ത് അങ്ങേയറ്റം ദൂർത്തന്മാരായി മാറാനുമല്ല. സഹോദരങ്ങളെ ലുബ് കാണിച്ചിട്ട് വീട് വെക്കാതിരിക്കലല്ല. ആർഭാടത്തിന്റെ കൊട്ടാരത്തിന്റെ അമ്പര ചുംബിയായ മണിമേടകളെ കെട്ടിപ്പൊക്കാനുമല്ല ഇസ്ലാം പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെയാ ഇസ്ലാം പഠിപ്പിച്ചത്? തന്റെ പൊന്നുമോളെ കല്യാണം കഴിച്ചേക്കുമ്പോ ആ പൊന്നുമോക്ക് ആവശ്യമായ ഒരു പുടവ വാങ്ങിക്കൊടുക്കാതെ, ആ പൊന്നുമോക്ക് ഒരു പെണ്ണ് ഇഷ്ടപ്പെടുന്ന ഒരു സ്വർണ്ണാഭരണം വാങ്ങിക്കൊടുക്കാതെ, അതേ സ്വർണം ഒരു പെണ്ണിന്റെ സ്വപ്നമാ, ഒരു പെണ്ണിന്റെ സന്തോഷമാ. ആയിഷ റളിയല്ലാഹു തആലാന്റെ യാത്ര പോകുമ്പോ തന്റെ കയ്യിൽ അരഗ്രാമിന്റെ സ്വർണമില്ലാത്തതിന്റെ പേരിൽ, ഗോൾഡ് ഇല്ലാത്തതിന്റെ പേരിൽ അസ്മാ എന്ന തന്റെ സഹോദരിയിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് കൊണ്ടുപോകുമായിരുന്നല്ലോ. ആ മാലയല്ലേ കളഞ്ഞു പോയത്? ആ കളഞ്ഞ മാല എടുക്കാൻ വേണ്ടി പോകുമ്പോഴല്ലേ വ്യഭിചാരാരോപണം നടത്തിയത്? അതിന്റെ പേരിലല്ലേ സൂറത്തു നൂർ അവതരണമായത്? ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു പെണ്ണിന്റെ സ്വപ്നമാണ് സ്വർണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരാ, തന്റെ പ്രിയപ്പെട്ട പെൺമകളെ കെട്ടിച്ചയക്കുമ്പോ ആ മക്കൾക്ക് ഒരു ഗ്രാമിന്റെ സ്വർണം കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു കല്യാണ പുടവ വാങ്ങി കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളുണ്ട്. അതിന് ഇസ്ലാം എതിരാണ് കേട്ടോ. മാത്രമല്ല, ആ മകളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോ ആർഭാടം നടപ്പിയിട്ട് കോടിക്കണക്കിന് രൂപ വാരിയെറിയുന്ന ദുഷിച്ചു പോയ സമുദായം നമ്മുടെ മുമ്പിലുണ്ട്. അതും ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. പിന്നെ എങ്ങനെയാ നമ്മൾ ഈ സന്തുലിതാവസ്ഥ സമ്പത്തിന്റെ വിഷയത്തിൽ എടുക്കേണ്ടത്? അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, വല്ലദീന ഇദാ അൻഫഖൂ, ആരെങ്കിലും ഒരാള് ചെലവ് ചെയ്താൽ, ആരെങ്കിലും ചെലവ് ചെയ്യുകയാണെങ്കിൽ, അഥവാ പരിശുദ്ധമായ ദീനനുസരിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട്, അത് സ്വന്തം മക്കൾക്കാകാം, സ്വന്തം ഭാര്യക്കാകാം, അത് കുടുംബത്തിനാകാം, അല്ലെങ്കിൽ പള്ളിക്കാകാം, മദ്രസക്കാകാം, അങ്ങനെ ചെലവ് ചെയ്യുമ്പോ ലം യുസ്രിഫൂ, അവന് ഇസ്റാഫ് കാണിക്കാൻ പാടില്ല, അവന് ദുർവ്യയം ചെയ്യാൻ പാടില്ല, വലം യഖ്തുറൂ, അവൻ ലുബ്ദ് കാണിക്കാനും പാടില്ല. പിന്നെ എന്താണ് അവന് ചെയ്യേണ്ടത്? വകാന ബൈന ദാലിക ഖവാമാ, അത് രണ്ടിന്റെയും ഇടയിൽ സന്തുലിതാവസ്ഥ സ്ഥിരീകരിക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. സഅദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തി. സഅദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തിയിട്ട് പറഞ്ഞു, നബിയേ, എനിക്കാകെ ഒരു മകളെ ഉള്ളൂ, എനിക്ക് അല്ലാഹു ഒരു മകളെ മാത്രമേ തന്നിട്ടുള്ളൂ, എനിക്കാണെങ്കിലോ ഇഷ്ടം പോലെ ധനവും ഉണ്ട്. ചിന്തിക്കണേ, ഇത് കേൾക്കുമ്പോ നിങ്ങൾ ആരും പള്ളിക്ക് ഇനിയൊന്നും കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നതല്ല, പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു വലിയ സന്ദേശം നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഅദ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഒരു മകളല്ലേ ഉള്ളൂ, ഇഷ്ടം പോലെ സമ്പത്തും എനിക്കുണ്ട്,
അതുകൊണ്ട് എന്റെ സമ്പത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ഞാനത് ബൈത്തുൽ മാലിലേക്ക് തരട്ടെ എന്ന് ചോദിച്ചു. മൂന്നിൽ രണ്ട് ഭാഗം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട, നീ അത് ചെയ്യണ്ട. അപ്പൊ ചോദിച്ചു, നബിയെ അതിന്റെ പകുതി ഞാൻ തരട്ടെ, രണ്ടിലൊന്ന്. അവൻ പറഞ്ഞു, വേണ്ട, അത് വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ട എന്ന് പറഞ്ഞപ്പോ മൂന്നാമതായിട്ട് സഹദ് റളിയല്ലാഹു തആല എന്നെ ചോദിച്ചു, എന്നാൽ നബിയെ ഞാൻ മൂന്നിൽ ഒന്ന് ഞാൻ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല കൊടുത്തോ, എന്നാലും കുഴപ്പമില്ല നീ കൊടുത്തോ, അത് കൂടുതലാണ്. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ മൂന്നിൽ രണ്ട് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറയുകയും, എന്ന പൗതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട എന്ന് പറയുകയും, എന്ന മൂന്നിൽ ഒരു ഭാഗം കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് കൂടുതലാണ്, എന്നാലും നിന്നെ ഞാൻ സങ്കടപ്പെടുത്തുന്നില്ല കൊടുത്തോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത്. ഇങ്ങേയറ്റവും ആകരുത്, അങ്ങേയറ്റവും ആകരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് സഹദ് റളിയല്ലാഹു തആല അൻവിനോട് പറയുകയാണ്, സഹദേ, നീ നിന്റെ പ്രിയപ്പെട്ട മക്കളെയും നിന്റെ അനന്തരാവകാശികളെയും നിന്നെ ആശ്രയിച്ച് കഴിയുന്നവരെയും അനാഥരാക്കിയിട്ട് ജനങ്ങളുടെ മുമ്പില് കൈനീട്ടുന്നവരാക്കി ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഖൈർ അവരെ സമ്പന്നരാക്കിയിട്ട് മരിക്കലാണ് സഹദേ. സഹദ് റളിയല്ലാഹു തആല അൻവിനോട് പറയുകയാ, നിന്റെ പ്രിയപ്പെട്ടവരെ സമ്പന്നരയിൽ എത്തിച്ചിട്ട് നീ മരിക്കല് അവരെ കൈനീട്ടുന്നവരാക്കി മാറ്റുന്നതിനേക്കാൾ മെച്ചമാണ്, അതിനേക്കാൾ കരണീയമാണ്, നന്മയാണ് സഹദ് എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കുമ്പോ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കുമ്പോ, നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് കൊടുക്കുമ്പോ, ആ കഴിയുന്നവർക്ക് കൊടുക്കുന്നത് കുറഞ്ഞു പോയാൽ അതെല്ലാം വാരി പള്ളിക്ക് കൊടുത്താ കൂലി ലഭിക്കും. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നാളെ എന്താ ചെയ്യുക? ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വകയില്ലാതെ ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി യാചിക്കുന്ന അവസ്ഥയുണ്ടാകും. അത് ഇസ്ലാം നിരോധിച്ചതല്ലേ? ആളുകളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നത് ഇസ്ലാം നിരോധിച്ച കാര്യമാ? അത് അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം, അത്യാവശ്യത്തിന് മാത്രം അനിവാര്യം കൊടുത്തതാ, അല്ലാതെ ഇസ്ലാം നിരോധിച്ച കാര്യമാണ്? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, മുകളിലത്തെ കൈയാണ് അടിയിലത്തെ കയ്യേക്കാൾ ഖൈറെന്ന് പറഞ്ഞില്ലേ? എന്താ പറയാനുള്ള കാരണമെന്നറിയോ? ഒരാളെ കൈനീട്ടി വാങ്ങുന്നത് അടിയിലത്തെ കൈയാണ്, ഇനി അയാൾക്ക് കൊടുക്കുന്നത് മുകളിലത്തെ കൈയാണ്. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, രണ്ട് കൈകൾ ചേർന്നിരിക്കുമ്പോ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മുകളിലത്തെ കയ്യാ, വാങ്ങുന്ന കൈ അതിൽ നിന്ന് താഴത്തെ കൈയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ താഴത്തെ കയ്യേക്കാൾ ഖൈർ മുകളിലത്തെ കയ്യാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന് നിരോധിച്ചിട്ടുണ്ട് യാചന. നിന്റെ പൊന്നുമക്കളെ യാചിക്കുന്ന ഒരു സാഹചര്യം വരാ പാടില്ല. നിന്റെ മക്കളെ യാചിക്കാൻ വിട്ടിട്ട് നീ നിന്റെ പ്രിയപ്പെട്ടവർക്ക് നീ ഒന്നും കൊടുക്കാതെ അവര് നാളെ ഭിക്ഷാടനം നടത്തി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീ വലിച്ചെറിഞ്ഞ് നീ മറ്റുള്ളവർക്ക് വേണ്ടി ധനം ചെലവഴിച്ചാൽ അത് പള്ളിക്കായാലും എവിടത്തേക്കായാലും അതിനേക്കാൾ ഖൈർ എന്ന് പറയുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ സമ്പന്നതയിൽ എത്തിക്കലമ്മ. സഹോദരങ്ങളെ, ഇത് രണ്ടും അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് മുറുകെ പിടിച്ചോ, നമ്മൾ എന്ത് ചെലവ് ചെയ്താലും വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. രണ്ടിന്റെയും ഇടയിലാണ് നീ സ്വീകരിക്കേണ്ടത്. രണ്ടിന്റെയും ഇടയിലുള്ള സന്തുലിത സാഹചര്യം അതാണ് നീ ഉണ്ടാക്കേണ്ടത്. തീരെ അങ്ങ് കൊടുക്കാതെ പിടിച്ചു വെക്കരുത്. നീ കൊടുത്ത്, ഇപ്പൊ ഒരാൾ പറയാണ് ദീനിന്റെ മഹത്വം അല്ലെങ്കിൽ സദഖയുടെ മഹത്വം പറഞ്ഞ്, എത്ര പറഞ്ഞിട്ടും ഒരു രൂപയും കൊടുത്തില്ല, അതും തെറ്റാണ്.
എന്തെങ്കിലും പള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്റെ 10 സെന്റ് ആ വീടും ഞാൻ ഇതാ പള്ളിക്ക് വേണ്ടി തരുന്നു, അല്ലെങ്കിൽ ഞാനത് വിറ്റിട്ട് അത് മുഴുവനും പള്ളിക്ക് വേണ്ടി തരുന്നു എന്ന് പറഞ്ഞ് അത് രണ്ടും പള്ളിക്ക് എഴുതി കൊടുത്തിട്ട് ആ വീടും വീട് നിൽക്കുന്ന വസ്തുവും പള്ളിക്ക് എഴുതി കൊടുത്തിട്ട് നീയും നിന്റെ മക്കളും കൂടി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും ചെന്ന് കൈനീട്ടി യാചിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിന്റെ മക്കളെ നല്ല നിലയിൽ സമ്പൽ സമൃദ്ധിയിലാക്കലാണെന്ന് പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മൾ സമീപിക്കേണ്ടത്. നമ്മൾ അങ്ങനെയാകണം. എല്ലാം ഇട്ടെറിഞ്ഞുകൊടുത്ത് അപ്പൊ നിങ്ങൾ ചോദിക്കും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു കൊണ്ടുവന്നത് വീട്ടിൽ എന്തുണ്ട്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അന്നു എന്തെങ്കിലും ഉള്ളത് വീട്ടിൽ നിന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും അബൂബക്കറിനെ പരാജയപ്പെടുത്തണമെന്ന വാശിയോടെ മത്സരം അങ്ങനെയാകണം. മത്സരിക്കേണ്ടത് അങ്ങനെയാണ്. ദീനിന്റെ വിഷയത്തിലും മത്സരിക്കണം, ദീനിന്റെ വിഷയത്തിലും മത്സരിക്കണം. അല്ലാതെ ഭൗതികതയ്ക്ക് വേണ്ടി പേരെടുക്കാൻ വേണ്ടിയിട്ട് മത്സരിച്ച പോരാ. മത്സരിക്കേണ്ടത് ദീനിന്റെ വിഷയത്തിലാണ്. അവന്റെ ഒരു മകനെ ഹാഫിലാക്കിയാൽ നമ്മൾ രണ്ടു മക്കളെ ഹാഫിലാക്കണം. പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദീനിന്റെ വിഷയത്തിൽ നമ്മൾ മത്സരിക്കുന്നവരാകണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ മത്സരം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് ആഗ്രഹം വന്നു. ആ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായി. നമ്മൾ ചോദിച്ചു ആരെങ്കിലും ആ പെൺകുട്ടി ഏറ്റെടുക്കുമോ എന്ന്. ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ച പറഞ്ഞൊരു സഹോദരനുണ്ട്. കൊല്ലം ജില്ലയില് ഞാൻ പഠനം നടത്തുകയും ചെയ്ത കരുനാഗപ്പള്ളിക്കടുത്ത് ചിറ്റുമൂല എന്ന് പറയുന്ന ഒരു പ്രദേശം കൊല്ലം ജില്ലയിലാണ്. അവിടെ കഴിഞ്ഞ 2 മാസം December 12th November 28th ഈ വിനീതൻ പ്രഭാഷണം നടത്തി. 2 മാസം ഒരു സംഘാടകര് തന്നെ. അവര് ഈ മാസം 29th അടുത്ത 3rd പരിപാടി വെച്ചിരിക്കുകയാണ്. അടുത്ത് ഫെബ്രുവരിയിലും അവരുടെ പരിപാടിയുണ്ട്. വെറുതെ പരിപാടി വെക്കലല്ല. ആ സംഘാടകർ ചെയ്യുന്നത് ഓരോ മാസവും ഓരോ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കും. ഓരോ മാസവും ആവശ്യമായത് സദസ്സിൽ ചോദിക്കുന്ന ഒരു 5 പവൻ വേണോന്ന് പറഞ്ഞാൽ 5 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. ഓരോരുത്തരേക്കുന്നു ഒരു മാസത്തിന്റെ അവധി. അതിനിടയിൽ അവർ കൊടുക്കുന്നു, ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കുന്നു. അവരുടെ താല്പര്യവും അവരുടെ സഹകരണവും കണ്ടപ്പോ അടുത്ത വരുന്ന മാസത്തെ കല്യാണം 2 പെൺകുട്ടികളെയാണ്, ഒരു മുസ്ലിമിനെയും ഒരു അമുസ്ലിമിനെയും. ഇങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് ഇതുപോലുള്ള താല്പര്യം, അത് നല്ലൊരു കാര്യമാണ്. ഇനി ചോദിച്ചിട്ട് 1 രൂപ കൊടുത്തില്ല. തന്റെ മക്കൾക്ക് ആവശ്യമായ സ്വർണം മൊത്തം കൊടുത്തു, അവർക്ക് ആവശ്യമായ സ്വത്ത് മുഴുവനും കൊടുത്തു. പക്ഷേ നാട്ടിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിന് ചോദിച്ചപ്പോ 1 രൂപ കൊടുക്കുന്നില്ല. അത് തെറ്റ്. ഇനി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്ന് ആഗ്രഹം വന്നിട്ട് താനും തന്റെ ഭാര്യ മക്കളും കിടക്കുന്ന വീട് അത് വിറ്റിട്ട് ആരാന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നതും തെറ്റ്. തെറ്റെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റെന്നല്ല. അതിനേക്കാൾ നല്ലത് നിന്റെ മക്കൾക്ക് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്താത്ത നിലയിൽ നീ അവർക്ക് സമ്പത്ത് സ്വരൂപിച്ചു കൊടുക്കലാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെയാകണം. നമ്മൾ ഒരിക്കലും നമ്മളെ ദുർവ്യയം ചെയ്യാൻ പാടില്ല. ആർഭാടം നമുക്ക് വേണ്ട, തീരെ നമുക്കില്ലായ്മയും നമുക്ക് വേണ്ട. ഒരിക്കലും നമ്മളെ സഹകരിക്കാത്ത അവസ്ഥയും വരാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണ് സമ്പത്തിന്റെ വിഷയത്തിൽ നാം തിരിച്ച് റബ്ബിനോട് കാണിക്കേണ്ടതെങ്കിൽ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പ്രവാചകന്മാരുടെ വിഷയം വരുമ്പോ തിരുനബിയോടുള്ള പ്രണയത്തിന്റെ പേരിൽ നമ്മൾ പറഞ്ഞു 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 അല്ലാഹുവിന്റെ ഹബീബ് ഒരു നബിയല്ല, മനുഷ്യനല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് നബിതങ്ങൾ ഒരു ദൈവമാണെന്ന് വരുത്തി തീർക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെയാണ് പ്രവാചകന്റെ വിഷയത്തിൽ ആളുകൾ കാണുന്നത്. ഒന്ന് അങ്ങേ അറ്റമാണ്, അത് ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി സലാം ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു.
അത് പാടില്ല, അത് പാടില്ല. ദൈവത്തിന്റെ പുത്രനാണ് ഈസാ നബി എന്ന് പറഞ്ഞു, അതൊരിക്കലും പാടില്ല. ഈസാ നബിയോടുള്ള ബഹുമാനം കൊണ്ടാണ് ബഹുമാനിച്ചു ബഹുമാനിച്ചു ബഹുമാനിച്ച് അവസാനം പറഞ്ഞു, നിങ്ങളൊരു മനുഷ്യനല്ല, നിങ്ങൾ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല മുസ്ലിമേ, പുകഴ്ത്താം. പക്ഷേ നമുക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാ ചില ആളുകൾ ഇങ്ങേ അറ്റമാണ് സ്വീകരിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കളവാക്കാൻ തുടങ്ങി, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കളവാക്കാൻ തുടങ്ങി. ഏ മുഹമ്മദേ, നിന്നെ എന്തിനാ അല്ലാഹു നിയോഗിച്ചത്? ഇവിടത്തെ സമ്പന്ന വർഗത്തിൽ നിന്നൊരു പ്രവാചകനെ അല്ലാഹുക്ക് എടുക്കാമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് നീ അങ്ങാടിയിൽ നടക്കുന്ന, ഞങ്ങളോടൊപ്പം ആടിനെ മേയ്ക്കുന്ന, പട്ടിണിയിലും പരിവട്ടത്തിലുമുള്ള അബ്ദുള്ളയുടെ മകനായ നിന്നെയാണോ പടച്ചവന് പ്രവാചകനായി കിട്ടിയത് എന്ന് പറഞ്ഞ് റസൂലുള്ളാനെ ആക്ഷേപിക്കാൻ തുടങ്ങുമ്പോ, എന്നാ ഒരു സമൂഹം പ്രവാചകന്മാരെ കൊന്നില്ലേ? സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൊന്നു കളഞ്ഞില്ലേ? എങ്ങനെയാ കൊന്നത്? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോന് യഹ്യ നബിയുടെ മരണ വാർത്ത എറിഞ്ഞു. ആ വാർത്ത എറിഞ്ഞിട്ട് ഓടി വന്ന സക്കരിയ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ് സക്കരിയ നബി അലൈഹിസ്സലാം. ആ സക്കരിയ നബി അലൈഹിസ്സലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മരത്തിനകത്തേക്ക് കയറി ഒളിക്കുകയാണ്. വലിയൊരു മരമാണ്, ആ മരത്തിനകത്ത് കയറി ഒളിക്കുമ്പോ സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് രാജാവിന്റെ കൽപ്പന വന്നു. ആ മരം രണ്ടായിട്ട് മുറിച്ചിട്ടില്ലേ സഹോദരങ്ങളെ? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം രണ്ട് പകുതിയായി വീണുപോയില്ലേ? സക്കരിയ നബി അടക്കമുള്ള പ്രവാചകരെ കൊന്നു കളഞ്ഞു, അമ്പിയാക്കന്മാരെ കൊന്നിട്ടുണ്ട് സഹോദരങ്ങളെ. അങ്ങനെയെങ്കിലും ഒരു സമൂഹം പ്രവാചകന്മാരെ ദൈവപുത്രമാ പുത്രനായി കാണുമ്പോ, ഒരു സമൂഹം ദൈവത്തിന്റെ പുത്രനായി അവരോധിക്കുമ്പോ, എന്നാ മറുഭാഗത്തൊരു സമൂഹം ദൈവത്തിന്റെ പുത്രനായി അംഗീകരിക്കുന്ന അതേ പ്രവാചകന്മാരെ തന്നെ ഏറ്റവും വലിയ മോശക്കാരാക്കി പറയുമ്പോ, സഹോദര ഒരു ഭാഗത്തെ ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുന്ന ക്രൈസ്തവ സഭകള് വരുമ്പോ, മറുഭാഗത്ത് തൗറയിലെ തോറ എന്ന് പറയുന്ന തൗറാത്തിന്റെ ആളുകൾ പറയുന്ന രണ്ടാണ് ഈസാ നബി വ്യഭിചാര സന്തതി എന്നാണ്, ജാരസന്തതി എന്നാ. ഇസ്ലാം നിരോധിച്ച കാര്യമാ അത്, രണ്ടും നിങ്ങൾ ചെയ്യണ്ട, അത് രണ്ടും നിങ്ങൾ അംഗീകരിക്കണ്ട, പിന്നെ നിങ്ങൾ എന്ത് നിലപാടാ സ്വീകരിക്കേണ്ടത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ തൊട്ട് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്, ആ ഹദീസ് അനുസരിച്ചാ നമ്മൾ ജീവിക്കേണ്ടത്. അദ്ദേഹം പറയുകയാണ്, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ഞാൻ ഉമർ റളിയല്ലാഹു തആലാനു മദീനത്തുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടു. മഹാനായ ഉമർ തങ്ങൾ മദീനത്തെ മിമ്പറിലാണ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. കേട്ടത് ഇബ്നു അബ്ബാസ് തങ്ങളാ. എന്താ ഉമർ തങ്ങൾ മദീനത്തുൻ നബവിയുടെ ആ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചത്? അദ്ദേഹം പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലാ തുറൂനി കമാ അതറത്തിൻ സാറാ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസാ നബിയോട് ക്രിസ്ത്യാനികളെ ചെയ്തതുപോലെ നിങ്ങൾ എന്നോട് കാണിക്കല്ലേ, നിങ്ങൾ എന്നെ പുകഴ്ത്തല്ലേ, നിങ്ങൾ എന്നോട് പ്രവർത്തിക്കല്ലേ? ഫഇന്നമാന അബ്ദുല്ലാഹി വ റസൂലൂ, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ പ്രവാചകനുമാണ്. സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകനായി നബി തങ്ങൾ അംഗീകരിക്കുമ്പോ അടിമയായി കൂടി അംഗീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. അല്ലാഹുവിന്റെ ഹബീബിന് ദൈവീകത കൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ നബി തങ്ങളോട് ദൈവീകത കൽപ്പിച്ചാൽ ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനത്തിന് വിരുദ്ധമാണ്. ഇത് നമുക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ ദീന് വിലക്കിയ കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ന്യൂനതകളും ഉണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെയില്ല. പ്രവാചകനെ എല്ലാം തികഞ്ഞ പ്രവാചകനാണ്, എല്ലാ അവയവങ്ങളും ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാചകനാണ്. പക്ഷെ മനുഷ്യനാണ്, പക്ഷെ മനുഷ്യനാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. അല്ലാഹുവിന്റെ റസൂലും മനുഷ്യനാണ്, പക്ഷെ സാധാരണ മനുഷ്യനല്ല, സാധാരണ മനുഷ്യനല്ല. നമ്മൾ വീട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ കല്ലിനും നമ്മൾ പറയുന്നത് കല്ലെന്ന് തന്നെ, എന്നാൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന
കോടാന കോടി രൂപയുടെ വില വരുന്ന കല്ലും മനോഹരമായ വൈഡൂര്യവും മാണിക്യവും മരതകവും അതൊക്കെയും കല്ല് തന്നെയാണ്. രണ്ടിനും പറയുന്ന കല്ല് എന്നാണെങ്കിലും അതിന്റെ മൂല്യത്തിന് വ്യത്യാസമുണ്ട്. ഉള്ളിന്നമാന ബഷറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. പക്ഷേ നമ്മളെ പോലത്തെ ഒരു മനുഷ്യനെന്നതിന് അർത്ഥമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നബിയോടല്ല പറയാൻ പറഞ്ഞത്, നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ്, ചോര ഓടുന്നുണ്ട്, രക്തം ഓടുന്നുണ്ട്, സിരകളിൽ ചുടുനിണം ഓടുന്നുണ്ട്, എനിക്കും വികാരമുണ്ട്, വിചാരമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, എല്ലാം എനിക്കുണ്ട്. നിങ്ങളെ പോലെ തന്നെ ഞാനും നടന്ന് യാത്ര ചെയ്യണം. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പോലെയാണ് എന്ന് പറയുമ്പോഴും വിശുദ്ധ ഖുർആൻ നബി തങ്ങളെ പറ്റിയിട്ട് പല സ്ഥലങ്ങളിലായി പറഞ്ഞത് നമ്മളെ പോലത്തെ മനുഷ്യനല്ല എന്നാണ്. എങ്കിലും അള്ളാഹുവിന്റെ അടിമയാണ്.